ക്രിസ്തുവിൽ പ്രിയരെ, വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ആഗോളസഭാ മിഷൻ ഞായർ അല്ലെങ്കിൽ പ്രേക്ഷിത ഞായർ ആഘോഷിക്കുന്നു. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ലോക പ്രേക്ഷിത ദിന സന്ദേശത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22:1-14 വിവാഹ വിരുന്നിൻ്റെ ഉപമയാണ്. ക്ഷണിക്കപ്പെട്ടവർ വിരുന്ന് നിരസിച്ചപ്പോൾ രാജാവ് സേവകരോട് പറഞ്ഞു, നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെയെല്ലാം വിവാഹ വിരുന്നിനെ ക്ഷണിക്കുവിൻ എന്ന വചനമാണ് ആപ്തവാക്യമായി എടുത്തിരിക്കുന്നത്. ഈ ഉപമയുടെ പശ്ചാത്തലത്തിൽ 3 ചിന്തകളാണ് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഈ മിഷൻ ഞായറിൽ നമുക്ക് നൽകുന്നത്. 1, പോയി ക്ഷണിക്കുവിൻ. കർത്താവിൻ്റെ വിരുന്നിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കാനായി അക്ഷീണം പുറത്തു പോകുന്നതാണ് പ്രേക്ഷിതത്വം. 2, ക്ഷണിക്കുന്നത് വിവാഹ വിരുന്നിലേക്കാണ്. ഈ വിരുന്ന് യുഗാന്ത്യത്തിലെ വിരുന്നിൻ്റെ പ്രതിഫലനമാണ്. അത് ക്രിസ്തുവിൻ്റെയും സഭയുടെയും ദൗത്യത്തിലുള്ള യുഗാന്ത്യപരവും ദിവ്യകാരുണ്യപരവുമായ വശം വ്യക്തമാക്കുന്നു. 3, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യത്തിൻ്റെ അറിവിലേക്ക് എത്തിച്ചേരണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആയതിനാൽ എല്ലാവരെയും വിരുന്നിലേക്ക് ക്ഷണിക്കണം. അത് പൂർണ്ണമായും സിനഡാത്മകമായും പ്രേക്ഷിതവുമായ സഭയിലെ ക്രിസ്തു ശിഷ്യരുടെ പ്രേക്ഷിത ദൗത്യമാണ്. ഈ പ്രേക്ഷിതത്വത്തെക്കുറിച്ച് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന അപ്പോസ്തലിക പ്രബോധനത്തിൽ പറഞ്ഞിരിക്കുന്നു. 1, പ്രേക്ഷിതത്വം എന്നത് സുവിശേഷത്തിൻ്റെ ആനന്ദം പങ്കുവയ്ക്കലാണ്. 2, സുവിശേഷത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ചക്രവാളം ചൂണ്ടിക്കാണിക്കുക എന്നതാണ്. 3, സുവിശേഷത്തിൻ്റെ രുചികരമായ വിരുന്നിലേക്ക് ക്ഷണിക്കുക എന്നതാണ്. വിശുദ്ധ മർക്കോസ് 16:15, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിനെന്ന ക്രിസ്തുവിൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രേക്ഷിത ചൈതന്യത്താൽ നിറഞ്ഞ് പ്രവർത്തന നിരതരാകാൻ ഈ മിഷൻ ഞായറിൽ പ്രതിജ്ഞാബദ്ധരായി മാറാം. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10:35-45 സെബദി പുത്രന്മാരുടെ അഭ്യർത്ഥനയാണ്. ഈ വചനഭാഗം അധികാരമോഹത്തിന് വിപരീതമായി ശുശ്രൂഷ മനോഭാവം സ്വീകരിക്കുവാൻ യേശു പ്രബോധനം നൽകുന്നു. യേശുവിൻ്റെ 3 പീഡാനുഭവ പ്രവചനത്തെ തുടർന്നുള്ള സംഭാഷണമാണ് ഇന്നത്തെ വചനഭാഗം. ഈ വചനഭാഗത്തെ 3 തിരിക്കുവാൻ സാധിക്കും. 1, സെബദി പുത്രന്മാരുടെ അഭ്യർത്ഥന. 2, യേശുവും സെബദി പുത്രന്മാരും തമ്മിലുള്ള സംഭാഷണവും മറ്റു ശിഷ്യരുടെ ഇടയിലുണ്ടായ ചർച്ചയും അസൂയയും. 3, അധികാരം ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും രക്ഷപ്രദാനം ചെയ്യുവാനുമാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. വചനത്തിൻ്റെ ആദ്യഭാഗത്ത് ശിഷ്യരുടെ അജ്ഞത വ്യക്തമാക്കാൻ സെബദി പുത്രന്മാരായ യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അഭ്യർത്ഥന വിശുദ്ധ മർക്കോസിൽ വിവരിക്കുന്നു. യേശുവിൻ്റെ മഹത്വത്തിൽ തങ്ങൾക്ക് മാന്യമായ സ്ഥാനം വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. സുവിശേഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ശിഷ്യന്മാരുടെ അജ്ഞതയും മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മയും മർക്കോസ് എടുത്തു പറയുന്നുണ്ട്. പീഡാനുഭവ സഹനങ്ങളെക്കുറിച്ച് പ്രവചിച്ച യേശുവിനോട് സഹാനുഭൂതിയോ ആശ്വസിപ്പിക്കലോ ഇല്ലാതെ യേശുവിനെ മനസ്സിലാക്കാതെ തങ്ങളുടെ അധികാരമോഹങ്ങൾ ആവശ്യപ്പെടുന്ന ശിഷ്യഗണം. യേശു അവർക്ക് നൽകുന്ന മറുപടി, ഞാൻ നൽകുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കുവാനോ നിങ്ങൾക്ക് കഴിയുമോ? യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രതീകമാണ് പാനപാത്രമെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. യേശു ഇവിടെ വിവരിക്കുന്ന സ്നാനം തൻ്റെ പീഡാനുഭവത്തെ സൂചിപ്പിക്കുന്നു. യേശുവിൻ്റെ മഹത്വം അടങ്ങിയിരിക്കുന്നത് അവിടുത്തെ പീഡാനുഭവ കുരിശുമരണങ്ങളിലൂടെയാണ്. യേശു സഹിച്ചതുപോലെ സഹിക്കുവാനും പീഡകൾ അനുഭവിച്ചതുപോലെ അനുഭവിക്കുവാനും ശിഷ്യർ കഴിയുമോ എന്നതാണ് യേശുവിൻ്റെ ചോദ്യം. ശിഷ്യർ തങ്ങളുടെ സന്നദ്ധത പ്രകടിപ്പിക്കുകയും അങ്ങനെ യാക്കോബും യോഹന്നാനും സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ യേശുവിൻ്റെ സഹനത്തിൽ പങ്കാളികളാകുകയും ചെയ്യുന്നു. അങ്ങനെ യാക്കോബ് ശിഷ്യരുടെ ഇടയിൽ ആദ്യത്തെ രക്തസാക്ഷിയായി മാറി. യോഹന്നാൻ വാർദ്ധക്യത്തിലെത്തി യേശുവിനോടുള്ള സ്നേഹത്തിൽ ജ്വലിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി മരണം വരിച്ചു. തുടർന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ മറ്റു ശിഷ്യർ യാക്കോബിനോടും യോഹന്നാനോടും നീരസം പ്രകടിപ്പിക്കുന്നു. അതുവഴി അവരും അധികാരമോഹത്തിൽ നിന്ന് വിമുക്തരായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്നു.
സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ശിഷ്യരുടെ ആഗ്രഹം അവരുടെ അഭ്യർത്ഥനയിലും നീരസത്തിലും വ്യക്തമാണ്. യേശു യഥാർത്ഥ മഹത്വവും അധികാരവും നേതൃത്വവും എന്തെന്ന് തുടർന്ന് ശിഷ്യരെ ബോധ്യപ്പെടുത്തുന്നു. സ്വാർത്ഥതയ്ക്കും അധികാരമോഹങ്ങൾക്കും ഇടം നൽകാത്തതാകണം ശിഷ്യത്വം. അധികാരം സേവനത്തിനും നേതൃത്വം ശുശ്രൂഷയ്ക്കും ഉപകരിക്കുന്നതാകണം. യേശു അതിന് വ്യക്തമായ മാതൃക നൽകുന്നു. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് മോചന ദ്രവ്യവുമായി തീരുവാനുമാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. യേശു അധികാരത്തെയും നേതൃത്വത്തെയും സേവനത്തിലും ശുശ്രൂഷയിലും സമർപ്പിക്കുന്നു. മനുഷ്യകുല വിമോചനത്തിലും ഉറപ്പിച്ചു നിർത്തുന്നു. തൻ്റെ ജീവിതം വഴി മഹത്തായ മാതൃക യേശു ശിഷ്യർക്ക് പ്രദാനം ചെയ്യുന്നു. യേശുവിനെ സംബന്ധിച്ചിടത്തോളം വിനയാന്വിത സേവനത്തിലാണ് അധികാരം കുടികൊള്ളുന്നത്. അധികാരത്തിലിരിക്കുന്നയാൾ ശുശ്രൂഷകൻ മാത്രമല്ല, എല്ലാവരുടെയും ദാസനുമാകണം. ശിഷ്യർക്കിടയിലെ വലിപ്പത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയും പ്രശ്നം സേവനവും ശുശ്രൂഷയും കൊണ്ട് നിർവചിക്കപ്പെടണം. ഇന്നത്തെ വചനം നൽകുന്ന സന്ദേശം, ഒന്നാമതായി പ്രേക്ഷിത ചൈതന്യത്താൽ ഈ മിഷൻ ഞായറിൽ നവീകൃതരായി എല്ലാവരെയും ക്രിസ്തു സ്നേഹത്തിലേക്ക് ആനയിക്കണം. രണ്ട്, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന ദൈവിക പദ്ധതിയോട് സിനഡാത്മകമായി പ്രത്യുത്തരം നൽകണം. മൂന്ന്, അധികാരവും നേതൃത്വവും സേവനത്തിനും ശുശ്രൂഷയ്ക്കുമുള്ളതാണ്. നാല്, വിനയവും എളിമയും ശുശ്രൂഷയുമാണ് ശിഷ്യത്വത്തിൻ്റെ മുഖമുദ്രയാകേണ്ടത്. നാല്, ഓരോ ക്രിസ്തു ശിഷ്യനും തങ്ങളുടെ സഹനത്തിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മോചന ദ്രവ്യമാകണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.